ശബരിമലയും ഗുരുവായൂരും മാറ്റി നിർത്തിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന പുണ്യക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര. ദേവി ഭഗവതി ദിനംതോറും വന്നു ചേരുന്ന തൻ്റെ ഭക്തരുടെ ആത്മീയദാഹം ശമിപ്പിക്കുന്നു എന്നാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രധാന വിശ്വാസം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മാതൃദേവതയായ ഭഗവതിയാണ്. ഭഗവതി ഈ പ്രദേശത്തെ പ്രധാന ദേവിയാണ്. ഭഗവതിയെ മൂന്ന് രൂപങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നതെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ സരസ്വതീ ദേവിയായും ഉച്ചയ്ക്ക് ഭദ്രകാളിയായും വൈകുന്നേരം ദുർഗയായുമായി ആരാധിക്കുന്നു. ആദിശങ്കരനാണ് സരസ്വതി ചൈതന്യം തൻ്റെ ജന്മദേശത്തേക്ക് ആനയിച്ചത്. അതിനാണ് ജ്യോതി സ്ഥാനയിച്ച കര ജ്യോതിയാനിക്കരയായും പിന്നീട് ചോറ്റാനിക്കരയായും മാറിയെന്നാണ് ഐതിഹ്യം. ദേവി കേരളക്കരയിലേക്ക് വരാമെന്ന് സമ്മതിച്ചപ്പോൾ ശങ്കരൻ മുമ്പിൽ നടക്കുക, ഞാൻ പിറകെ വരാമെന്നും തിരിഞ്ഞു നോക്കരുതെന്നും വാക്കു ലംഘിച്ചാൽ താൻ വരില്ലെന്നും ദേവി പറഞ്ഞു. എന്നാൽ ദേവിയുടെ ചിലമ്പോലെ കേൾക്കാതായതോടെ ആദിശങ്കരൻ പിന്തിരിഞ്ഞു നോക്കി. വ്യവസ്ഥ ലംഘിച്ചതിനാൽ താൻ വരില്ല എന്നും ഇവിടെ ഇരിക്കുമെന്നും ദേവി പറഞ്ഞു. ദേവി ഇരുന്ന ഇടമാണ് മൂകാംബിക. ഒടുവിൽ ശങ്കരനോട് മനസ്സലിഞ്ഞ ദേവി ബ്രഹ്മമുഹൂർത്തത്തിൽ ദേവി ചോറ്റാനിക്കരയിൽ വരാമെന്നും സമ്മതിച്ചു. അതുകൊണ്ടാണ് ചോറ്റാനിക്കരയിൽ നിർമാല്യം കഴിഞ്ഞ ശേഷം മാത്രം മൂകാംബികയിൽ നട തുറക്കുന്നത്. ചോറ്റാനിക്കരയിൽ വെള്ളനിറത്തിൽ പൊതിഞ്ഞ് സരസ്വതി ദേവിയായി രാവിലെ ആരാധിക്കുന്നു. കുങ്കുമ നിറത്തിൽ പൊതിഞ്ഞ് ഭദ്രകാളിയായാണ് ഉച്ചയ്ക്ക് ആരാധിക്കുക. നീല നിറത്തിൽ പൊതിഞ്ഞ് ദുർഗയായി ഭഗവതിയെ വൈകുന്നേരം ആരാധിക്കും. ഈ മൂന്ന് ഭാവങ്ങളുള്ളതിനാൽ ചോറ്റാനിക്കര ഭഗവതി രാജരാജേശ്വരി സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. മാനസിക രോഗങ്ങളെ ഇവിടുത്തെ ഭഗവതി സുഖപ്പെടുത്തുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് മാനസിക അസ്വാസ്ഥങ്ങളുള്ളവർ ധാരാളമായി ഇവിടെ സന്ദർശിക്കാറുണ്ട്. ചോറ്റാനിക്കര കീഴ്ക്കാവിൽ ക്ഷേത്രത്തിലെ ഗുരുതി പൂജയും വളരെ പ്രശസ്തമാണ്. സായാഹ്നത്തിന് ശേഷമാണ് ദേവി ഉണർത്തുവാനായി ഈ പൂജ നടക്കുക. 108 ദുർഗാക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചോറ്റാനിക്കര. വെബ് ഡെസ്ക്, തത്വമൈനുസ്.